نصرتا الله بند سرقة تريكو بطن كدن بوغان اللووري بڑينا پرن درت بلا يا رسول الله بند پرباد گري ابدن نو پرن دنال رسول الله پرن گوڑ گوغيان سرقة تريكو بطن كدن بوغان اللووري اندن ريما وعدگل کان كدن بندت ايرود اند چارتنگ نکوٹن گوڑ نلکم اند پريا پت مسلم الله بند സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള വഴി എന്തെന്നറിയുമോ വഴുതടിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ റോഡിൽ ഒരു കല്ല് കിടക്കുകയാണ് റോഡിൽ ഒരു കമ്പ് കിടക്കുകയാണ് വഴിയിൽ ഒരു കുപ്പിച്ചില്ല് കിടക്കുകയാണ് റോഡിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായ ഒരു വസ്തു റോഡിൽ കിടക്കുകയാ വഴിയിൽ കിടക്കുകയാ ആ വഴിയിൽ കിടക്കുന്ന വസ്തു നീ ഒന്ന് എടുത്തു മാറ്റിയാ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന വസ്തുക്കൾ ഒരു കമ്പോ ഒരു കല്ലോ ഒരു കുപ്പിച്ചില്ലോ എന്തെങ്കിലും കിടന്നാൽ അതൊന്ന് എടുത്തു മാറ്റിയാൽ മതി സ്വർഗത്തിൽ പോകാം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങൾ നിൽക്കുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല ഈ റോഡിലൂടെ പോകുന്ന ഒരു വണ്ടിക്കും നിങ്ങൾ തടസ്സമാകരുത് അതാ ഞാൻ പറഞ്ഞത് റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിന് നിങ്ങൾ തടസ്സമാകാതെ ഇരുന്നാൽ അൽഹംദുലില്ലാ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഒരുപാട് കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നിന്ന് പ്രയാസം നിങ്ങൾ കാല് ബുദ്ധിമുട്ടുമ്പോ അങ്ങോട്ട് കയറിയിരിക്ക എന്നിട്ട് വന്നോടെ കാക്കാമാരെ അവിടെ പോയി ഇരിക്കട ചങ്ങായിമാരെ ഇസ്മായിൽ ഖാസിമി ഉസ്താദ് ഒന്ന് കയറിയിരിക്കെ ഉസ്താമാരല്ല നിന്ന് നിന്ന് ബുദ്ധിമുട്ടാതെ കയറിയിരുന്നോളി ഇൻഷാല്ലാ അള്ളാഹു എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി തങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി ആ ഭാഗത്ത് കുറച്ച് കസേര ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ എവിടെങ്കിലും കസേര ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കിക്ക കാല് ഒന്ന് പൊക്കിക്ക സംഘാടകരൊന്ന് വാങ്ങിച്ചേ കസേര അല്ലാ ഉണ്ടാ സുബ്ഹാനല്ലാഹ് ഇത്രയും കസേര ഈ നിക്കണ ചങ്ങാതിമാരെ പിടിച്ച് ഇവിടെ നിരുത്തിക്കുക നിങ്ങള് ആ ഒഴിഞ്ഞ കസേര കൊണ്ടുവന്ന് സ്റ്റേജിന്റെ അടുക്കൽ ഇട്ടാ മതി ആ നിക്കണവരൊക്കെ ഇരുന്നോളൂ ഇൻഷാല്ലാ സ്റ്റേജിൽ ഒരടിക്കുള്ള കസേര കിടക്കുന്നുണ്ട് കുറച്ച് ഇവിടുന്നും വാരിക്കും സ്റ്റേജിലും കുറച്ച് കസേര കിടക്കുന്നുണ്ട് ഒന്ന് പൊക്കടോ കാക്കാമാരെ ആ ബാക്ക് സൈഡിൽ കിടക്കുന്ന കസേരൊക്കെ ഈ ചങ്ങാതിമാര് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു പ്രയാസം അവർക്ക് കൊണ്ട് വിട്ടുകൊടു അല്ലാഹു അവർക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ സ്വഹാബികൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ് സ്വഹാബത്തവിടം മിണ്ടാതെ നിൽക്കുകയാ കാരണം നരകത്തെ കുറിച്ചാണ് പ്രവാചകൻ അവിടം ചോദിക്കുന്നത് റസൂലുള്ള രണ്ടാമതും ചോദിക്കുന്നു സ്വഹാബ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക്
പറഞ്ഞു തരട്ടെയോ എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കല്ല് താഴേക്ക് വീണാൽ ആ കല്ല് എത്ര സ്പീഡിലാണോ താഴേക്ക് പതിക്കുന്നത് ഇതുപോലെ നരകത്തിലേക്ക് മനുഷ്യർ വീണു പോവുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന മറ്റൊരു ഹദീസ് കാണാ പടച്ചവനെ അതാ ചില കാളകളും ചില കുതിരകളും ഉണ്ടല്ലോ വല്ലാതെ പറഞ്ഞാൽ അനുസരിക്കാത്ത ചില ജീവികളുണ്ടല്ലോ അതാ കയറിങ്ങനെ അതാ കെട്ടിയിരിക്കുന്ന കയറിൽ നിന്ന് വലിച്ചോടി രക്ഷപ്പെടുന്ന മൃഗങ്ങളുണ്ടല്ലോ ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്ന നബിയേ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ പ്രവാചകര് ഏത് പാപമാണ് നബിയെ പെട്ടെന്ന് നരകത്തിലേക്ക് വീണു പോകുന്ന പാപം ഏതാണെന്ന് മുത്തി നബിയോട് തന്റെ അനുചരന്മാർ ചോദിക്കുമ്പോ ഇവിടെ വഴുത് കേൾക്കാമെന്ന് അവർ വിചാരിക്കും കള്ള് കുടിക്കുന്നവനാണ് വ്യഭിചരിക്കുന്നവനാണ് പലിശ തിന്നുന്നവനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ് ഹറാമ് സമ്പാദിക്കുന്നവനാണ് നിസ്കരിക്കാത്തവനല്ല അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനായിരിക്കുമെന്ന് കരുതുന്നെങ്കിൽ അവര് മാത്രമല്ല അല്ലാഹുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമേതെന്നറിയുമോ ഞാനും നിങ്ങളും നിസ്സാരമായി കാണുന്ന ഒരു പാപമാണ് നമ്മൾ പരിഗണിക്കുന്നില്ലല്ലോ നമ്മൾ നിസ്സാരമായി കാണുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വഹാബ ആ തെറ്റേതെന്നറിയുമോ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പെട്ടെന്ന് ചെന്ന് പതിച്ചു പോകുന്ന ആ തെറ്റേതെന്നറിയുമോ റസൂലുള്ള പറയുന്ന സ്വഹാബത്തെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ 114 അധ്യായങ്ങള് 6600 പരമ്പരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആനിലെ 6000 പരമ്പരുന്ന ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തോ ഏതെങ്കിലും ഒരു ആയത്തോ ഏതെങ്കിലും ഒരു പനിസനെ പഠിച്ചിട്ടും മറന്നു കളഞ്ഞ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് പതിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിലെ സൂറത്തുകൾ കാണാതെ പഠിച്ചവരാണല്ലോ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഞാനും നിങ്ങളും ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാ ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാ ഓർമ്മയുണ്ടോ ബാപ്പാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചെറുപ്പക്കാരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നീ കാണാതെ പഠിച്ച ആയത്തുകൾ ഓതിയെടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മറക്കാതെ നിനക്ക് തെറ്റാതെ ഒന്നോദാൻ അറിയുമോ പറഞ്ഞവനെ അറിയില്ലല്ലോ ഓതി നോക്കാറില്ലല്ലോ ഖുർആൻ തുറക്കാറില്ലല്ലോ ആ മറന്നു പോയ അധ്യായങ്ങളൊന്ന് തിരിച്ചു ഓതിയെടുക്കണമെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ കാരണം നിസ്സാരമാണല്ലോ അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കുന്നില്ലല്ലോ അതിനെ ബഹുമാനിക്കുന്നില്ലല്ലോ അതിനെ ആദരിക്കുന്നില്ലല്ലോ അതിന്റെ സ്ഥാനം എന്താണെന്ന് ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ കളിയല്ലേ തമാശയല്ലേ നിസ്സാരമല്ലേ എങ്കിലും പേടിക്കണം സഹോദരാ നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ എന്താണെന്ന് ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ ഖുർആൻ എന്താണെന്ന് നിനക്ക് തിരിഞ്ഞിട്ടില്ല هذا القرآن على جبل لرأيته خاشعا متصديا من خشية الله പരിഗണിക്കാത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആൻ എങ്ങാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ
നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമാ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓതി നോക്കാറുണ്ടോ? ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഒരുപാട് സൂറത്തുകൾ ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓതി നോക്കാറുണ്ടോ? ഈ പഠിച്ച സൂറത്ത് നിനക്കൊന്ന് ഓർമ്മയോടുകൂടി ഓതി എടുക്കണമെന്നുള്ള ചിന്ത നിനക്കുണ്ടോ? ഇല്ല. തമാശ, നിസാരം, നിനക്കതൊക്കെ കളിയായി പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു സൈഡിൽ എങ്ങനെ പഠിച്ചത് ഓതിയെടുക്കാൻ മനസ്സില്ലാത്തവരിയിരിക്കുമ്പോ മറു സൈഡിൽ ഇരുന്നു കൊണ്ട് വാപ്പ പറയുന്നു, ഉസ്താദേ എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ തൊടാറില്ല, ഓതാറില്ല, എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഖുർആൻ ഓതുന്നത് നീ കേൾക്കുന്നവനാണല്ലോ. ഇവിടത്തെ പള്ളിയിലെ ഉസ്താദ് ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതി തരുമല്ലോ, അതിന്റെ അർത്ഥം പറഞ്ഞു തരുമല്ലോ. പ്രസംഗത്തിനാകട്ടെ, ക്ലാസുകളിലാകട്ടെ, എവിടെയാകട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാരും കേട്ടവരാണ്. ഒരു ചെവിയിലൂടെ കേൾക്കുന്നു, മറു ചെവിയിലൂടെ കളയുന്നു. ചിന്തിക്കുന്നില്ലല്ലോ, ഉൾക്കൊള്ളുന്നില്ലല്ലോ, നൽകണ്ട പരിഗണന നൽകുന്നില്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കേട്ടിട്ട് ഉൾക്കൊള്ളാത്ത മനുഷ്യ, പരിഗണിക്കാത്ത പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് കേട്ടിട്ട് ചിന്തിക്കാത്ത ചെറുപ്പക്കാരാ, അതിനെ നിസാരമാക്കി തള്ളിക്കളയുന്നവനെ, എടാ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കണ്ണുകുളിച്ചവന്റെയല്ല, വ്യഭിചരിച്ചവന്റെയല്ല, പലിശ തിന്നുന്നവന്റെയല്ല, സിർക്ക് ചെയ്യുന്നവന്റെയല്ല, അല്ലാഹനെ മറന്ന് നടക്കുന്നവന്റെയല്ല, മുനാഫിക്കിന്റെയല്ല. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് ആയത്തിനെ പരിഗണിക്കാത്ത മുസ്ലിമേ, നിനക്ക് അല്ലാഹു 10 ശിക്ഷ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേൾക്കാത്ത ആരുമില്ല. ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലേ കേൾക്കും, ഇതിലേ കളയും. കേൾക്കുന്നത് ഖുർആനാണെന്ന ബോധമില്ല, ചിന്തിക്കാറില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് പരിഗണിക്കാത്തവന് അല്ലാഹു തരുന്ന ശിക്ഷ 10. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞല്ലോ, നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവരെ നിങ്ങൾ ആരും ഖുർആൻ കേട്ടിട്ടില്ല എന്ന് തന്നെ സങ്കല്പിക്കുക. ഈ വയത് കേൾക്കാമെന്ന ഒരാളും ഇന്ന് വരെ ഖുർആൻ കേട്ടിട്ടില്ല എന്ന് തന്നെ കരുതിക്കോ. എന്നാ ഇപ്പം കേൾക്കാൻ പോവല്ലേ? ഞാൻ ഓതിത്തരാം ഓരോ ആയത്ത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഞാൻ ഓതിത്തരാം, നിങ്ങൾ നല്ലതുപോലെ കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും നല്ലതുപോലെ കേട്ടോ. ഈ ആയത്ത് കേട്ടിട്ട് സാധാരണ നടക്കുന്നത് പോലെയാണ് ഇന്ന് നടക്കാൻ പോകുന്നതെങ്കിൽ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്. ഒരു മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കുന്നില്ല. ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ആ ആയത്തുകളെ പരിഗണിക്കാത്ത ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ?
അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠനം പറയുകയാണ് വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ ونسي ما قدمت يدا വിശുദ്ധമായ ഖുർആൻ പഠനം പറയുകയാണ് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് ആ ആയത്തുകളെ നിസാരമാക്കി കേൾക്കുന്നവരുണ്ടല്ലോ അതിനെ ബഹുമാനിക്കാത്തവരുണ്ടല്ലോ ആദരിക്കാത്തവരുണ്ടല്ലോ പരിഗണിക്കാത്തവരുണ്ടല്ലോ ഉൾക്കൊള്ളാത്തവരുണ്ടല്ലോ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ വൈന തദുഹും മിനൽ ഹുദാ ഫലയഹ്തദൂ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ വൈന തദുഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദന്നബദാ കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ഉദാഹരണം പറഞ്ഞു തരട്ടെ പ്രായച്ചെന്ന വാപ്പതിന്റെ വീട്ടിലുണ്ടല്ലോ 40 കഴിഞ്ഞു 50 കഴിഞ്ഞു 60 കഴിഞ്ഞു രോഗങ്ങൾ വന്ന് മുടി നരച്ചു പ്രായച്ചെന്ന വാപ്പ ആ വാപ്പയാണെങ്കിൽ നിസ്കരിക്കുന്നില്ല ഖുർആൻ ഓതുന്നില്ല ആരും പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല അമാന ഒരു പേടിയുമില്ല സ്വന്തം മക്കളെ തന്നെ ചിന്തിക്കുന്നു അല്ലാ എന്റെ വാപ്പ എന്തേ നന്നാകാ ഇങ്ങനെ പടച്ച റബ്ബിനെ മറന്നു നടക്കുന്നത് പല മക്കളും ദുആ ചെയ്യുകയാ വാപ്പ നന്നാകാല് ഉമ്മ നന്നാകാല് മുടിയൊക്കെ നരച്ചു പോയ ഉമ്മ സീരിയലിന്റെ ലോകത്താണ് മഗ്രിബ് കഴിഞ്ഞ സീരിയല് കാണുകയാണ് കൊച്ചു മക്കൾ നിസ്കരിക്കുമ്പോ ആ പ്രായം ചെന്ന ഉമ്മ ടിവിയുടെ പെണ്ണിലിരുന്ന് സീരിയല് കണ്ടിട്ട് കരയുകയാ ഉമ്മ നന്നാകുന്നില്ലല്ലോ ശരീരം മറയ്ക്കുന്നില്ലല്ലോ പ്രായം ചെന്നിട്ട് ഉമ്മയ്ക്ക് നന്നാകാൻ തോന്നുന്നില്ലല്ലോ അതിന്റെ കാരണം എന്തെന്നറിയുമോ എടാ ചെറുപ്പക്കാരാ ഉപ്പയും ഉമ്മയും പറയുന്നത് കേട്ടിട്ട് അനുസരിക്കാതെ നടക്കുന്ന മക്കളുണ്ടല്ലോ കുടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർ അവിടിച്ച് നടക്കുന്നവന്മാർ അവരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കളുള്ള കാലമാണല്ലോ എന്തുകൊണ്ടാ നിന്റെ മക്കൾ നന്നാകാ അല്ലാഹു പറയുകയാ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ് വീട്ടില് പിടിക്കുകയാണ് അല്ലാഹുവേ എല്ലാവരും അറിയാൻ തുടങ്ങി വാപ്പ വീട്ടിലേക്ക് തന്നെ സ്കൂളിൽ പോയ പൊന്നുമകളെ പിടിച്ചുകൊണ്ട് വരികയാണ് അകത്തുകൊണ്ട് വന്ന് തല്ലുകയാണ് എത്ര തല്ലിയിട്ടും അവരുടെ തീരുമാനത്തിന് മാറ്റമില്ല ഉമ്മ കരയാൻ തുടങ്ങി ഉപദേശിക്കാൻ തുടങ്ങി 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദന എന്നെന്തോ പ്രസവിച്ച തന്റെ പെറ്റുമ്മ 18 വയസ്സുള്ള പൊന്നുമകളുടെ കാലിൽ പിടിച്ചിട്ട് നെഞ്ചുമുട്ടി കരഞ്ഞിട്ട് യാചിക്കുന്നു മോളെ നീ ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ അല്ലാഹുവിന്റെ ദീനിനെ മറക്കല്ലേ മോളെ അവന്റെ കൂടെ നീ പോകരുത് ഉമ്മ കരയുകയാണ് വാപ്പ കരയുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും ആ പൊന്നുമോളുടെ തീരുമാനത്തിൽ മാറ്റമില്ല പഠിച്ചവനെ മാതാപിതാക്കളും പറഞ്ഞു മരിക്കും മോളെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ എന്റെ വാപ്പ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോകും വാപ്പ നാട്ടുകാരുടെ മുന്നിൽ ഇനി തല ഉയർത്താൻ കഴിയുകയില്ല എന്ത് പറഞ്ഞിട്ടും 18-കാരികളുടെ തീരുമാനത്തിൽ മാറ്റമില്ല പഠിച്ചവനെ ഡോക്ടറെ കാണിച്ചു നോക്കി ഒരു മാറ്റമില്ല പള്ളിയിലെ ഖതീബ് വന്ന് ഉപദേശിച്ചു നോക്കി പള്ളിയിലെ ഉപദേശിച്ചു നോക്കി കുടുംബക്കാര് പറഞ്ഞു നോക്കി കൂട്ടുകാര് പറഞ്ഞു നോക്കി ആരൊക്കെ പറഞ്ഞിട്ടും കോടതിയുടെ മുന്നിൽ ചെല്ലുമ്പോ പെൺകുട്ടി പറയുകയാ എനിക്കെന്റെ കാമുകനെ മതിയെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് വാര്യതാ കളിയാക്കിയിട്ട് കണ്ണവന്റെ കൂടെ പെൺമക്കൾ ഇറങ്ങി പോകാറുള്ള കാരണം എന്തെന്നറിയുമോ അല്ലാഹു പറയുകയാ അല്ലാഹു പറയുകയാ വൈന തദുഉഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദന്നബദാ
നടന്നു നടക്കുന്നവരെ അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഗണിക്കാത്തവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നീ നന്നാകില്ല ഒരിക്കലും നീ നന്നാകില്ല നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല നിന്റെ ഹൃദയത്തിലേക്ക് ഒരിക്കലും ഈമാനിന്റെ വെളിച്ചം കേറൂല 18 കാരികളുടെ മുന്നിൽ വാപ്പയും ഉമ്മയും കൂടെ പറപ്പം കുടുംബക്കാരും കമ്മറ്റിക്കാരും നാട്ടുകാരും ഉസ്താദന്മാരും എല്ലാവരും ഉപദേശിച്ചിട്ട് ആ പെണ്ണിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ വൈദകാല മുസാലി ഖൗമിഹി യാ ഖൗമി ലിമ തഉദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുല്ലാഹി ഇലൈക്കും فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين وعفاني പറയുന്നത് നിന്റെ മകള് കേൾക്കുന്നില്ല ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് ഉമ്മയും ഉപ്പയും കൂടപ്പുറപ്പും കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും കമ്മറ്റിക്കാരും കാർമന്മാരും ഉസ്താദന്മാരും തങ്ങന്മാരും ഉപദേശിച്ചിട്ടും 18 വയസ്സുകാരിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല എന്തേ കാരണം നീ പറയുന്നത് അവള് കേൾക്കുന്നില്ല അല്ലാഹു പറയുകയാ ഫലമ്മാ സാഗു വസാല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ നിന്റെ ചെവി അല്ലാ അടച്ചു കളയും നിന്റെ ഹൃദയം അല്ലാഹു അടച്ച് സീലു വെക്കും പിന്നെ ഒരു കാലത്തും നീ നന്നാകില്ല അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാ നമ്മളെ കാക്കുമാറാകട്ടെ എടാ അല്ലാ ചെവി അടച്ച് ഹൃദയം അടച്ച് സീലു വെച്ചാ പിന്നെ നിനക്കൊന്നും കേറൂല പിന്നെ ആര് പറഞ്ഞാലും കേട്ടാലല്ലേ നന്നാകത്തുള്ളൂ കേൾക്കണ്ടേ ഹൃദയം കൊണ്ട് ചിന്തിക്കണ്ടേ അതുകൊണ്ടല്ലേ ഒന്നും കേൾക്കില്ല അല്ല പറഞ്ഞതാ നിന്നെ ഞാൻ നന്നാക്കത്തില്ല നിന്റെ ഹൃദയത്തിനകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഉദാഹരണം വേണോ റമദാൻ മാസം ഒന്നാമത്തെ നോമ്പിന്റെ അന്ന് തന്നെ സർവ ഇബ്ലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലിക്കിടൂലേ മണ്ണൻകുഴിയിൽ ഇടൂല ഉള്ളത് പറയണമാരെ റമദാനിന്റെ ഒന്നാമത്തെ ദിവസം എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് മലക്കുകൾ ചങ്ങലക്കിടും ഇടൂലേ ഇടുമോ ഇല്ലേ ഇടുമോ ഇല്ലേ ഇടും ഇടും എന്നിട്ട് ഇതിലെ മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ചു കിടക്കണ കാക്കാമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ റമദാൻ മാസത്തിൽ പോലും പള്ളി കയറാത്ത കാക്കാമാരില്ലേ എത്രയോ ചെറുപ്പക്കാര് നടക്കുന്നു വീടിയും വലിച്ച് നാരങ്ങാവെള്ളവും കുടിച്ചിട്ട് ഓന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ അല്ലാഹു കാക്കമാറാകട്ടെ സ്വന്തം പെണ്ണുമ്പുള്ള തന്നെ ഭർത്താവിനോട് ചോദിക്കാം നിങ്ങൾ എന്തിനു മനുഷ്യനാ കള്ളുകുടി പടച്ചവനെ കള്ളും കുടിച്ച് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ ഉപദേശിക്കുമ്പോ പോടി നരകവും കബറും പരവൊക്കെ എനിക്ക് എല്ലാം അറിയാം എനിക്ക് നരകത്തിൽ കിട്ടുന്ന എവിടാ കളിയാക്കല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്നാകത്തില്ലടോ അതാ ചില ജന്മങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ആഹാരക്കാർ അല്ല നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ നന്നാകൂല എന്ന് പറയുന്ന ചില സാധനങ്ങളില്ലേ അല്ലാഹു കാക്കുമാറാകട്ടെ വെള്ളി റമദാൻ മാസവും വെള്ളിയാഴ്ച ലാഭം 27 ലാഭം ഒരുമിച്ച് വന്നിട്ട് ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല എടോ ചിലരങ്ങനെ പ്രായം ചെന്ന മക്കള് പറയുക എന്താ ഉമ്മ നിങ്ങൾ നന്നാകാത്തെ എന്തേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി ഈ പ്രായം ചെന്നിട്ട് പോലും നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ എടോ അല്ല കൈവിട്ട പോയി എടോ ഒരുത്തന് നന്നാകണമെന്ന് തോന്നിയാലേ അല്ല നന്നാക്കും അല്ലാതെ നിന്നെ മാമൂലിസ മുക്കി അല്ലാഹു നേരെയാക്കത്തില്ല നിനക്ക് തോന്നണം നന്നാകണമെന്ന് 99 പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട് അവൻ 99 പേരെ കൊന്നപ്പോഴും അവന് കുറ്റബോധമില്ല 99 പേരെ കൊന്നപ്പോഴും അവന് കുറ്റബോധമില്ല അവസാനം അവന് തോന്നി അല്ല ഞാൻ ചെയ്യണ പാവമല്ലേ നന്നാകണമെന്ന് തോന്നി ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു കാക്ക നടന്നു വരിക ഒരു മനുഷ്യൻ നടന്നു വരുന്നു ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തരുമോ ആ മനുഷ്യൻ പറഞ്ഞു നിനക്കോ അല്ലായോ പുറത്തുതരാൻ 99 പേരെ കൊന്ന നിനക്കിപ്പോ മടച്ച റബ്ബ് പുറത്തു വരുമ്പോടാ നീ നരകത്തിലാടാ പറയേണ്ട താമസം ആ മനുഷ്യൻ സെഞ്ചുറി അടിച്ചു അല്ലാഹു ഇമ്മാ നൽകുമാറാകട്ടെ ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്നാ പിന്നെ 99 100 ആകട്ടെ നിന്നെ കൂടെ അങ്ങ് തീർത്തേക്കാം 100 പേരെ കൊന്നു
നൂറ് പേരെ കൊന്ന് നൂറ് തികച്ചിട്ടും ഈ മനുഷ്യന് കുറ്റബോധം. അല്ലാ എനിക്ക് റബ്ബ് പുറത്തു തരുമോ, ഞാൻ നൂറ് തികച്ചല്ലോ. അപ്പോഴാ ഒരു ഉസ്താദ് നടന്നു വരുന്നത്. മസല ചോദിക്കുമ്പോ എപ്പോഴും ഉസ്താദിനോട് ചോദിക്കണം, വിവരമില്ലാത്തവനോട് ചോദിക്കരുതെന്ന് ഇവിടുന്ന് പഠിച്ചോണം. അല്ലാഹു ഈ മാതിരി മാറാകട്ടെ. ഇവിടെ താടിയും തഴമ്പും നോക്കിയിട്ട് മസല ചോദിക്കരുത്. കമ്മറ്റിക്കാരോട് പോയിട്ട് നിക്കാഹിന്റെ മസല ചോദിക്കരുത്, തലാഖിന്റെ മസല ചോദിക്കരുത്. കാരണം അവർക്കത് അറിയില്ല. ആലിമിനോട് ചോദിക്കണം. താടിയും തഴമ്പും നോക്കിയിട്ട് ഹാജിയാരോട് മസല വെച്ചിട്ട് കാര്യമില്ല. മസലകൾ ചോദിക്കണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം. ആദ്യം കണ്ട് കാക്കാനോട് ചോദിച്ചു, കാക്ക 99 പേരെ കൊന്ന് അല്ല എനിക്ക് പുറത്തു തരുമോ? ഇല്ലാടാ, അല്ല നിനക്ക് നരകയും തരത്തുള്ളൂ. ആളെ തട്ടിക്കളഞ്ഞു. എന്നാ കണ്ടത്? 100 തികച്ചിട്ട് പോകുമ്പോ ഉസ്താദിനെ കണ്ടു. ഉസ്താദേ, ഞാൻ 99 ഒന്ന് 100 പേരെ കൊന്നിട്ട് ഞാൻ വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഉസ്താദ് പറഞ്ഞു, നിനക്കല്ല പുറത്തു തരും. അതാ ഉസ്താദ്. അതാണ് ആലിം ഇൽമു പഠിച്ചവനുള്ള വ്യത്യാസം. നിനക്കല്ല പുറത്തു തരും. നീ പഠിക്കൊന്നും വേണ്ട, റബ്ബ് നിനക്ക് പുറത്തു തരും. മോനെ, ഈ നാട് നിനക്ക് നല്ലതല്ല. ഇവിടെ നീ ജീവിക്കാൻ നിന്നാ ശരിയാകൂല. അതുകൊണ്ട് നീ അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അവിടെ പോയി ജീവിച്ചോ. ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു. ചരിത്രം വായിക്കും. ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. മരണപ്പെട്ട ഉടനെ സ്വർഗത്തിന്റെ മലക്കും വന്നു, നരകത്തിന്റെ മലക്കും വന്നു. എന്തിന് ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ? സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവ ഞങ്ങൾക്കുള്ളതാ. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവ ഞങ്ങൾക്കുള്ളതാ. മലക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. ആർക്കു വേണ്ടി? 100 കൊല ചെയ്തിട്ട് മരിച്ച മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കം. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വത്തിനു വേണ്ടി തർക്കം. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. അലിച്ചിക്ക് 25 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം നടന്ന് നീ മരിച്ച ആ ജാഗ എനിക്ക് വേണം, കുടുംബ വീട് എനിക്ക് വേണം, ഇത് വേണം, അത് വേണം, അടി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് അള്ളാഹു അവസാനം സ്വർഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എടോ ഖുർആൻ കേട്ടിങ്ങനെ കളയാനാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ ഓതി തന്ന ഈ ആയത്ത് നീ കേട്ടവനാ. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് നീ പരിഗണിക്കാതെ ഇരുന്നാൽ നിന്റെ ചെവി അടയ്ക്കും, നിന്റെ ഹൃദയം അടയ്ക്കും, സീല് വെക്കും. പിന്നെ ഒരു കാലത്തും നീ നേരെയാകില്ല. നിന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ല നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ അണ്ണൻകുടികിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുകയാണ് മിനൽ മുജ്രിമീന മുന്തതിമോ. അല്ലാഹുവിന്റെ പ്രമാദകനെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് എന്റെ കലാമല്ലേടാ, എന്റെ കലാമല്ലേ, പരിശുദ്ധമായ ഖുർആനല്ലേ. ആ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോ നിനക്ക് കളിയല്ലേ, നിനക്ക് തമാശയല്ലേ, നിനക്ക് പുച്ഛമല്ലേ, നീ പരിഹസിക്കുകയല്ലേ. എന്റെ കലാം കേട്ടിട്ട് നീ അതിനെ പരിഗണിക്കാതിരുന്നാല് അല്ലാഹു പറയുകയാ, ഒരുക്കി വെച്ചിട്ടുണ്ടടാ, നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടടാ, ഭയാനകമായ ശിക്ഷ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ പഠിച്ചവനെ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് മോനെ നിസ്കരിക്കണമടാ, ഖുർആൻ ഓതണം, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്, നിസ്കരിക്കണം, അള്ളാനെ മറന്നു നടക്കല്ലേ, മുടി നല്ലതുപോലെ വെട്ടണേ, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിക്കല്ലേ, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കല്ലേ, പെങ്ങളേ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക മുകളിലൂടെ നടക്കരുത്. ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഉസ്താദന്മാര് അർത്ഥം പറഞ്ഞു തരികയാ. നിങ്ങൾക്ക് അല്ലാഹു നരകമൊരുക്കി വെച്ചിട്ടുണ്ട്. 2022 ജീവിക്കുന്ന യുവത്വം ചോദിക്കുകയാ, ഉസ്താദേ നരകം എവിടെയാണ്? ആകാശത്താണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ, എന്ത്
ഇതൊരു തള്ളല ഉസ്താദ്, ഇതൊക്കെ ഞങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇതൊക്കെ കള്ളം പറയുന്നതല്ല, ഇതൊക്കെ ചുമ്മാതെയല്ല ഉസ്താദെ, അല്ലാഹു തന്ന ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്, നിങ്ങളെ പോലെ ഇങ്ങനെ കളയാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന യുവത്വമേ, എടോ നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, നരകമുണ്ടെന്ന് അല്ലാഹു പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറയുമ്പോ നിനക്ക് വിശ്വസിക്കാൻ മടിയല്ലേ, കണ്ണു കണ്ട് കണ്ടാ വിശ്വസിക്കുമോ, നീ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ. ഇന്ന് നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ തീയെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോ, നിസ്സാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരെ, മണ്ണങ്കുഴ പള്ളിയുടെ കബർസാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറ എന്ന് പറയുന്ന കാഹളത്തിലെ രണ്ടാമത് മൂതുമല്ലോ, അന്ന് പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. അല്ലാഹുവേ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പുന്താരങ്ങളിൽ കുട്ടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടന്നു വരുന്നവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, അല്ലാഹുവേ ഇതുപോലെ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, ഇതൊന്നും ഒരു വിയർപ്പല്ല, ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു ശിക്ഷയല്ല, എല്ലാം എവിടെയാണെന്നറിയോ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിലെ മുകളിൽ നിന്ന് സൂര്യനുണ്ടല്ലോ, ഒരു ചാണ് മുകളില്, ഒരു ചാണ് മുകളില് ബാഗ് കൊണ്ടുവന്ന് നിർത്തുമല്ലോ, ഒരു ചാണ് മുകളില് അല്ലാഹു സൂര്യനെ ഇറക്കുകയാണ്, ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാ, ഉടുതുണിയില്ലല്ലോ, നഗ്നരായിട്ട് ചെമ്പിന്റെ തറയിൽ ചെരുപ്പിടാതെ നിൽക്കുകയാ, ചൂടുള്ള നാളുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വന്തോഷ വണ്ടിയോ ആയി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിയൊലിയുന്നതാണേ ഇള, സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള, മണ്ണുണ്ടല്ലോ, മണ്ണും ചെളിയും കൂടെ കലർത്തിയിട്ട് പണ്ടുള്ളവർ കട്ടയുണ്ടാക്കുമായിരുന്നു, ഉണ്ടാക്കുമായിരുന്നു, അത് ഉണക്കുമല്ലോ, ഉണങ്ങി കഴിഞ്ഞാൽ പറക്കി അടുക്കി വെക്കുമല്ലോ, പച്ചവിറക് വെട്ടിയിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോടാ ചെറുപ്പക്കാരാ, വാപ്പാ ഉപ്പള ടൗണിലൂടെ കാളവണ്ടി പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ചുമട് വലിച്ചുകൊണ്ട് കാളവണ്ടി പോകുമ്പോ കാളയുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടിട്ടില്ലേ, ഇതുപോലെ ഒലിക്കും വാപ്പാ, ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, 18 വയസ്സുള്ള ഇവന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അടുക്കളയിൽ ഉമ്മ ചോറ് വെക്കുമ്പോ അതാ ചോറിന്റെ പാത്രമുണ്ടല്ലോ, തിളച്ചു മറിയുകയാണ്, ചോറ് കലത്തിനകത്ത് കിടന്ന് തിളച്ചിട്ട് ഇങ്ങനെ മറിയുമല്ലോ, നിറഞ്ഞൊഴുകുമല്ലോ, പെങ്ങളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസമുണ്ട്, ഇങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്, അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് നീ പറയുകയാണ്, യാ വൈലതാ യാ ഹസ്രതാ
നീതന്നെ ശപിക്കുകയാ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തിങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ ആ മലക്കിന്റെ ചാരത്തേക്ക് മുഖറബുല്ലാക്ക് മലക്ക് ജിബ്രീലിലേക്ക് കടന്നു പോവുകയാണ് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനോട് പറയുന്നു മാലിക്ക് നരകത്തെ കൊണ്ടുവാ മാലിക്ക് നരകത്തെ മഹ്ശറയിലേക്ക് കൊണ്ടുവാ മാലിക്ക് മാലിക് എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ എങ്ങനെയാ ജിബ്രീല് ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ് എനിക്കതിന് കഴിയില്ലല്ലോ എനിക്കതിന് കഴിയില്ലല്ലോ നരകത്തിന്റെ കാവൽക്കാരനോട് പറയുകയാ അല്ലാന്റെ കൽപ്പനയാ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന പടച്ചറപ്പിന്റെ കൽപ്പനയാ കൊണ്ടുവരാൻ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ തന്റെ അനുയായികളെ വിളിക്കുകയാണ് തന്റെ അനുയായികളെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്ന ചങ്ങല എടുത്തുകൊണ്ടുവരാറ് പടച്ചവനെ 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാണ് നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ 70,000 ചങ്ങലകള് പടച്ചവനെ ഓരോ ചങ്ങലയിലും പിടിക്കുന്നത് 70,000 മലക്കുകള് ഒരു ചങ്ങലയിൽ 70,000 ഇതുപോലെ 70,000 ചങ്ങലകള് നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന ചങ്ങലയിലെ കൊളുത്തുണ്ടല്ലോടാ ചങ്ങലയിലെ കൊളുത്തുകൾ നീ കണ്ടിട്ടില്ലേ ആ നരകത്തെ വലിച്ചുകൊണ്ട് വരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ ഇതിനെക്കാളും വലുതാ ചങ്ങലകളിലെ കരഞ്ഞു വലിച്ചുകൊണ്ട് ആ നരകത്തെ കൊണ്ടുവരികയാണ് അന്ന് ഉപ്പളയുടെ പരിസരത്തുള്ളവര് എല്ലാരും മറന്നു നടന്ന പെങ്ങള് നരകം എവിടെയായിരിക്കുന്നതെന്ന് പറഞ്ഞു ചോദിച്ച പെണ്ണ് ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ എന്റെ ചെറുപ്പക്കാരാ പറയുമടാ എന്റെ പ്രിയപ്പെട്ട പെണ്ണെ പറയുമടി റബ്ബന നരകത്തെ ഞാ കണ്ടുപടച്ചവനെ തീ കണ്ടുപടച്ചവനെ വലിപ്പം കണ്ടുപടച്ചവനെ ശിക്ഷ കണ്ടുപടച്ചവനെ ബോധ്യമായി അതിന്റെ ശബ്ദം ഞാൻ കേട്ടുപടച്ചവനെ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ നീ തന്നെ അല്ലാഹുവോട് പറയും റബ്ബന എന്റെ രക്ഷിതാവായ അല്ലാഹുവേ ഞാൻ കണ്ടുപടച്ചവനെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്റെ ചെവി കൊണ്ട് കേട്ടു എല്ലാം എനിക്ക് ബോധ്യമായി ഒരു ചാൻസ് താ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഉസ്താദന്മാര് പറയുന്ന പള്ളിയിൽ പോയി നിസ്കരിക്കട 5 നേരം അത് പ്രായമുള്ള ഉപ്പാപ്പമാർക്കുള്ളതാ നിസ്കാരം ഒക്കെ ഞങ്ങൾക്ക് എന്തിനാ നിസ്കാരം ഞങ്ങൾക്ക് എന്തിനാ നിസ്കാരം എടാ മോനെ അള്ളാനെ മറന്നു നടക്കല്ലേടാ ധിക്കാരിയെ പോലെ നടക്കല്ലേടാ നേരെ ചൊവ്വേ താടി വളർത്തി നല്ല കോലത്തിൽ മുടി വെട്ടിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് നടക്കും മോനെ നിങ്ങൾ പഴഞ്ചനാ ഹത്തീബേ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് അറിയോ ഫാഷൻ എന്താണെന്ന് ഈ കൂറ ജുബ്ബയും തൊപ്പ ഇട്ടുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ കീറിയ പാലിട്ടുകൊണ്ട് നടന്നാ കിട്ടുന്ന സുഖം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ എടാ ഈ മുടി വളർത്തി നടക്കുന്നത് എന്റെ ഫാഷൻ നിനക്കൊന്നും അറിയാത്തോണ്ട ഇങ്ങനൊക്കെ പറയണേ അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വ്യഭിചരിക്കരുത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ വ്യഭിചാരത്തിന് അടുക്കൽ പോലും പോകല്ലേ മോനെ പെണ്ണിന്റെ കയ്യിൽ തൊടല്ലേടാ മുസ്ലിം 5 പെണ്ണിന്റെ കൂടെ നടക്കല്ലേടാ ഉസ്താദിന് എന്തറിയാം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടക്കല അസുഖം
അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. രണ്ടു ദിവസം മുമ്പ് മൊബൈൽ എടുത്ത് നോക്കിയപ്പോ ഒരു വാർത്ത കണ്ടു. പണ്ടൊക്കെ നമ്മുടെ ജീവിക്കുന്ന കാലഘട്ടം നിങ്ങൾ ആലോചിക്കണോ? പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊരു ഹദീസ് കേട്ടു, ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോ റോഡിൽ കടന്ന് വ്യഭിചരിക്കും, റോഡിൽ കടന്ന് വ്യഭിചരിക്കും. അന്ന് ആൾക്കാർ പറയും, ഒന്ന് മാറിക്കടന്ന് ചെയ്തുകൂടെ. ഇത് പറഞ്ഞപ്പോ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഇപ്പൊ പുതിയ നിയമം വരാൻ പോകുന്നു, സ്കൂളിൽ പഠിക്കുന്ന ആണും പെണ്ണും ഒരു ബെഞ്ചിനകത്ത് തന്നെ ഇരിക്കണം. നമ്മളൊക്കെ പഠിക്കുമ്പോ രണ്ട് സ്കൂള്, ഞാൻ റസാഖസാഖ പഠിക്കുമ്പോ അപ്പുറത്ത് ആണുങ്ങൾ ഇപ്പുറത്ത് പെണ്ണുങ്ങൾ ഇല്ലേ. ഇപ്പൊ പറയുന്നു ഒരു ബെഞ്ചിൽ തന്നെ ഇരുന്നോളെ, ഒരു ബെഞ്ചിൽ തന്നെ ഇരിക്കണം ആണും പെണ്ണും. അത് മാത്രമല്ല, പരസ്പരം ഷെയർ ചെയ്യണം. എന്തിനെ കുറിച്ച്? പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നു, ഞാൻ പറയുന്നില്ല, അല്ലാഹു ഇഹ്മാൻ നൽകുമാറാകട്ടെ. കൂട്ടുകാർ പരസ്പരം ഷെയർ ചെയ്യണം. എന്തിനെ കുറിച്ച്? എന്തിനെ കുറിച്ച്? ആ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യണം. ടീച്ചർമാര് പഠിപ്പിച്ചു കൊടുക്കണം അതിന്റെ ഫലായിലുകളെ കുറിച്ച്, ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനായി മാറി, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത് വായിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു സിറാജ് ഉസ്താദ് ഇപ്പൊ നല്ല സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് സ്വമനസാൽ ആരെങ്കിലുമായി ശാരീരികമായി ബന്ധപ്പെട്ട കേസുണ്ടോ? ഇല്ല മനുഷ്യ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നൊരു അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് പാപമാണോ? ഇന്നത്തെ തലമുറയ്ക്ക് പാപമല്ല, കൂടെ കടന്നാലും പാപമല്ല. ഇത് വേണമെങ്കിലും നടക്കാം. അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ജീവിതം, അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ജീവിതം ഏത് രീതിയിൽ വേണമെങ്കിലും നടക്കാം, ആണും പെണ്ണും. നിങ്ങൾ ആലോചിക്ക്, ഉസ്താദന്മാര് മൈക്കിലൂടെ പറയും, ആർഭാട വിവാഹം നടത്തല്ലേ, അല്ലാന്റെ ദീനിന് നാണം കെടുത്തല്ലേ. പണ്ടൊക്കെ ഒരു ദിവസം രണ്ടു ദിവസം കല്യാണം, ഇപ്പൊ അഞ്ചു ദിവസമാ കല്യാണം. ചുമന്നത് കറുപ്പ് വെളുപ്പ് ഒടുക്കത്ത കല്യാണം, പല കല്യാണങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ കല്യാണങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ കല്യാണത്തിന് ഗാനമേളയാ, ഗാനമേളകൾ നടത്തി എല്ലാം. പിന്നെ മാപ്പിളപ്പാട്ടാ പാടുന്ന സമാധാനമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണത്തിന്റെ വേദികളിൽ ഗാനമേളകൾ നടത്തും. ഏറ്റവും വലിയ സങ്കടം ഖബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന കിളവിമാരുടെ ഡാൻസ് വരെയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മാമമാരുടെ ഡാൻസ് വരെ കാണാം. യൂട്യൂബിലിട്ട് വരുമാൻ, യൂട്യൂബിലിട്ടിരിക്ക കാണാൻ വേണ്ടി. എന്ത് ഡാൻസ്! ഞാൻ ചിന്തിച്ചു പോയി, പടച്ചവനെ. ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഏത് കുടുംബത്തിലും ഒരെണ്ണെങ്കിലും ഉണ്ടാകും നല്ലത്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, എടാ ഒരു കുടുംബത്തിൽ 10 മക്കളുണ്ടെങ്കിൽ 10 തലതിരിഞ്ഞു പോകത്തില്ല, ഒരെണ്ണമെങ്കിലും കാണും ആ കുടുംബത്തിൽ നല്ലതെന്ന്. ഞാൻ ചിന്തിക്കുന്നത്, ഇതുപോലെയുള്ള വൃത്തികേടുകൾ നടത്തുമ്പോ ആ കുടുംബത്തിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരെണ്ണം പോലും ഇല്ലാതെ പോയല്ലോ എന്നുള്ള സങ്കടമാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരെണ്ണമെങ്കിലും, ഒരാളെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇല്ലാതെ പോകുന്നു. എന്തെല്ലാം പേക്കൂത്തുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പറയരുതെന്ന് കരുതിയത്, എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ കീറിയ പാൻഡിട്ടുകൊണ്ട് നടക്കുന്നതിനെ വിമർശിച്ച് വിമർശിച്ച് ഇപ്പൊ കച്ചവടം കുറഞ്ഞു പോയെന്ന്. അല്ലാഹുവിന് ബർക്കത്തുണ്ടാകട്ടെ. കീറിയ പാൻഡ് അല്ലേ, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇല്ല. എന്നിട്ടും കീറി പറഞ്ഞ പാൻഡുമായി നടക്കുന്നു. അല്ലാഹു നമ്മളുടെ മക്കളുടെ ദാരിദ്ര്യം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. വാപ്പ നടക്കുന്നത് ബെൻസില്, വാപ്പ ഫോർച്യൂണറില്, ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച വാഹനത്തിൽ വാപ്പ നടക്കുന്നു. മോൻ കീറിയ പാൻഡുമായിട്ട് നടക്കുന്നു. മോനാണെങ്കിലോ കീറിയ പാൻഡ്, ഉമ്മ ഫ്രണ്ടിലേക്കും ഉമ്മ ബാക്കിലേക്കും മുടി വളർത്തുന്നു, മോൻ ഫ്രണ്ടിലേക്ക് വളർത്തുന്നു. ഉപ്പളയിൽ എന്റെ പ്രിയ സുഹൃത്ത് തങ്ങള്, അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. തങ്ങളുടെ കടയിൽ ഞാൻ ഒരിക്കെ, ഞാൻ എപ്പോ വന്നാലും തങ്ങളുടെ കടയിൽ മുടിവെട്ടാൻ പോകാറുണ്ട്. തങ്ങളുടെ കടയിൽ മുടിവെട്ടാൻ പോയപ്പോ രണ്ട് ഫർദ് ധരിച്ച ഉമ്മമാരവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മകൻ ബംഗാളിയോട് പറയുന്നുണ്ട്, നല്ലതുപോലെ മുടി വെട്ടിത്തരാൻ ആ മോഡൽ കാണിച്ചു കൊടുക്കാം. മോഡല് കാണിച്ചു കൊടുക്കുകയാ അത്ഭുതത്തോടു കൂടി. ചെറിയ കുട്ടി പോലും പെണ്ണുങ്ങളുടെ മുടി കെട്ടിവെച്ചിരിക്കുന്നത് പോലെ എന്തോ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ട് വെട്ട. പടിപടിയായി മുടി വെട്ടുന്നവനെ മലക്കുകൾ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തങ്ങളുടെ കടയെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നിന്ന് വിചാരിക്കേണ്ടത്, തങ്ങളെ അള്ളാഹു തങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ അങ്ങ് ആദ്യമായിട്ട് വഴുത് പറയാൻ വരുമ്പോ തങ്ങളൊക്കെയാണ് വഴുതിന് ആദ്യമായിട്ട് ഉപ്പളെ കൊണ്ടുവന്നത്, പിന്നെ ഇതുവരെ വഴുത് എടുത്തിട്ടില്ല കേട്ടാ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട പിതാവിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അലിച്ചു നോക്കിക്കേ, കാസർഗോഡ് ഉപ്പളയിലുള്ള ചെറുപ്പക്കാരന്റെ മുടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തുവാ ഉമ്മത്തെ ഇങ്ങനെ ആയിപ്പോയായി, എന്താ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയായി? നിങ്ങൾ പറയും ഉസ്താദെ ഞാൻ പറഞ്ഞാ കേൾക്കത്തില്ല ഉസ്താദെ, 15 വയസ്സുള്ള ഒരു മകനെ നന്നാക്കാൻ പറ്റാത്ത നീയാ പള്ളിയിലെ ഹദീബിനെ നന്നാക്കാൻ നടക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ നീയാ നിൻ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയും ബാപ്പയും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന മകന്റെ മുടിവരെ പള്ളിയിൽ വരുമ്പോ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുക, എല്ലാം മറച്ചു വെച്ചിരിക്ക, എന്താ കോലം? ഇതൊക്കെ എന്താ സഹോദര? ഉസ്താദ് പഴഞ്ചനായതുകൊണ്ട് ഉസ്താദൊന്നും തിരിയില്ല എന്നാ പറഞ്ഞേ. നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്ര ആയത്തുകൾ ഒതുകെട്ടും പറഞ്ഞു തന്നാലും തിരിയില്ല, കാരണം അങ്ങനെ ആയിപ്പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടരുത്, പലിശ കൊടുക്കരുത്, പലിശ വാങ്ങരുത്, പലിശയ്ക്ക് സാക്ഷി പോലും നിൽക്കരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പലിശ കച്ചവടം നടത്തുന്ന എത്രയോ പേരുണ്ട്. 2 ദിവസം കഴിഞ്ഞ ആഴ്ച അബ്രാരി ഉസ്താദിന്റെ നാളാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ ഞാനിങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പോലെ ഒരു അമ്മ എന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഓണ ബമ്പർ 25 കോടി. പണ്ട് ജുബ്ബയും തൊപ്പിയും ഇട്ടിരിക്കുന്ന ഒരാളുടെ മുന്നിലും ഒരാളും ലോട്ടറിയുമായി വരാറില്ല. കാരണം എന്തേ? അവർക്കറിയാം മുസ്ലിമിന് ഇതെടുക്കൽ ഹറാമാണെന്ന്, മുസ്ലിമീങ്ങൾക്ക് ഇതെടുക്കൽ ഹറാമാണെന്ന് അറിയാം. മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ അടുത്ത് വന്നാലും ഉസ്താദന്മാരടുക്ക വരുമോ? വരില്ല. ഇപ്പൊ എനിക്കുണ്ടായ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു അനുഭവം, 25 കോടിയുടെ ലോട്ടറിയുമായി ഒരു അമ്മ എന്റെ അടുക്കൽ വന്നു. ലോട്ടറി. ഞാൻ പറഞ്ഞു, അമ്മേ ഇത് ഞങ്ങൾക്ക് എടുത്തുകൂടാ, ഞങ്ങൾക്കിതെടുത്തുകൂടാ. ആ അമ്മ എന്നോട് തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? നിങ്ങളുടെ ആളുടെ കടയിലെ ഏജന്റാണ് ഞാൻ, പിന്നെന്തേ അയാൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തേ? സത്യമല്ലേ? പല ലോട്ടറി കടയുടെയും പേര് ബിസ്മില്ലാ ലക്കി സെന്റർ. അല്ലാഹു ഇരുപത്തഞ്ചു കോടി. ഇന്നും ആരോ പറഞ്ഞു, ഇന്നും ആരോ എന്റെ അടുക്ക പറഞ്ഞു 16 കോടി കിട്ടുമതി ലോട്ടറി അടിച്ച. 16 കോടിയല്ലേ, 25 കോടി അടിച്ചാ 16 കോടി കിട്ടുമതി. ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിനക്ക് 16 കോടിയല്ല 50,000 കോടി രൂപ നിനക്ക് കിട്ടിയാലും നീ രക്ഷപ്പെടൂല. കാരണം എന്തെന്നറിയുമോ? പലിശയെ കുറിച്ച് നീ വായിച്ചു നോക്ക്, പലിശയെ കുറിച്ച് നീ പഠിച്ചു നോക്ക്. ഒരിക്കലും പലിശ വർധന ഉണ്ടാക്കില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരിക്കലും പലിശ നിന്റെ സമ്പത്ത് അധികരിപ്പിക്കത്തില്ല. പിന്നെന്തേ ചെയ്യണത്? ഉള്ളത് കൂടെ അടങ്കലായിട്ട് കൊണ്ടുപോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ ഈ പലിശ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ കിട്ടുന്നത് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ഉണ്ടായത് മുഴുവനും പോകും. ലോൺ എടുത്തപ്പോ നിനക്കത് അനുഭവം ഉണ്ടായില്ലേ? നേരെ ജുബ സമാധാനത്തോടു കൂടി ജീവിച്ച നീ എപ്പോ ലോൺ എടുത്തോ, എപ്പോഴാണോ നീ ലോൺ എടുത്തത്, അതോടുകൂടി നിന്റെ ജീവിതത്തിന്റെ സർവ പറക്കത്തും പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ പറയുമ്പോ നമുക്ക് പുച്ഛമാടോ? നമുക്ക് കളിയും തമാശയും വേണമെങ്കിൽ ഈ വഴുത് തന്നെ എടുത്തിട്ട് ട്രോളുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ വഴുതുകൾ പോലും എടുത്തിട്ട് കളിയാക്കും, പരിഹസിക്കും. ഉസ്താദന്മാര് പറഞ്ഞാൽ, ഖുർആനിന്റെ ആയത്തുകൾ ഒതുകിട്ട് പറഞ്ഞാൽ പരിഹാസം, കളിയ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ? അങ്ങനാണല്ലോ ഇപ്പൊ എല്ലാം മോഡലുകളാ. എന്റെ കൂട്ടുകാർ, എന്റെ കൂടെ നടക്കുന്ന ചെറുപ്പക്കാരനാണ് സുൽഫി, അവന്റെ കല്യാണം വന്നു. ഇന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ചോദിച്ചു, നിന്റെ വിവാഹം എങ്ങനെയാ നടത്തുന്നത്? ചെറുപ്പക്കാരൻ, അല്ലാഹു എന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരു ഉസ്താദിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറയായി, ചന്ദനം ചാരിയാ ചന്ദനം മണക്കണം. അതുകൊണ്ട് പെണ്ണ് കെട്ടുമ്പോ കല്യാണത്തിന്റെ വേളയിൽ അല്ലാഹനെ മറന്നുകൊണ്ട് നീ ഒന്നും ചെയ്യരുത് എന്ന് ഞാനൊന്ന് നോക്കിക്കേ. എല്ലാവർക്കും ഒരേ ഉടുപ്പ്,
എല്ലാവർക്കും ആണിനും പെണ്ണിനും ഒരേ കളറുള്ള വസ്ത്രം നട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ടോ? കല്യാണം പന്തലുകളിൽ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നല്ലേ ജെ സി ബിയും ബൈക്ക് റാലിയും കടുവകളിയും എല്ലാം നടക്കുന്നത്. ആലോചിച്ച് നോക്കടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ ജീവിക്കുന്ന രാജ്യത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എന്ത് പേക്കൂത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം, ഒരു വിരോധവും ഇല്ല. അള്ളാനെ മറന്നുകൊണ്ട് ഇനി തുണിയില്ലാതെ നടക്കണോ? നിനക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീയൊക്കെ ഓർത്തു വെച്ചോ, എന്തു മറന്നാലും ഖുർആനിലെ ഒരു ആയത്ത് മറക്കരുത്. ഈ മണ്ണം കുഴിയിൽ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്ത് മറന്നു പോയാലും നിങ്ങളെ മറക്കാതിരിക്കാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മയക്കുമരുന്ന് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രജവനെ കഞ്ചാവടിക്കുകയാണ്, കൂടിയ കൂടിയ ലഹരി വസ്തുക്കൾ നമ്മുടെ മക്കളെ തേടി വന്നുകൊണ്ടിരിക്കുകയാ. പടച്ചെറുപ്പേ, ഫർദ് ധരിച്ചുകൊണ്ട് സദാ റോഡിലൂടെ കടന്നു പോകുന്ന പെങ്ങളെ കാണുമ്പോ സങ്കടം തോന്നുകയാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, എന്തിനാ മോളെ ഫർദ് ഇട്ടുകൊണ്ട് ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കുന്നത്? സ്കൂള് വിട്ടു വരുന്ന പെൺമക്കളെ കണ്ടാൽ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, പടച്ചവനെ വല്ലാത്ത സങ്കടമാണ്. മുസ്ലിം പെൺകുട്ടികൾ കാണിക്കുന്നത് കാണുമ്പോ മുസ്ലിമായ പെൺകുട്ടികൾ മാറി നിൽക്കുന്നവർ കമറസുണ്ടടോ. മുസ്ലിമായ പെൺകുട്ടികൾ മാറി നിൽക്കുമ്പോ ഫർദ് ധരിച്ച പെൺകുട്ടി ആൺകുട്ടികളുടെ ഇടയിൽ കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, സഹിക്കാൻ കഴിയില്ലല്ലോ. എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, പക്ഷേ ഒരായത്തു മറക്കല്ലേ, ഒരായത്തു മറക്കല്ലേ. ഏതായത്തം അറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു പറയുകയാണ്, എന്നെയും നിങ്ങളെയും പടച്ച റബ്ബ് പറഞ്ഞു തരികയാണ്. ഉപ്പളയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, നീ എങ്ങനെ നടന്നാലും, നീ എങ്ങനെ നടന്നാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഈ ആഘോഷങ്ങളൊക്കെ തീരുന്ന ഒരു സമയമുണ്ട്, നിന്റെ സർവ അഹങ്കാരങ്ങളും തീരുന്ന ഒരു സമയമുണ്ട്. നാട് കാണില്ല, ഇന്ന് കൈയടിക്കാനും പ്രോത്സാഹനം തരാനും ജയ് വിളിക്കാനും കൂടെ നിൽക്കാനും നൂറുപേരെ നിനക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ആരുമില്ലാത്ത ഒരു സമയം നിനക്ക് വരാനുണ്ട്. ഓ തോടിയായി എവിടെ വരെ പോകും ബാപ്പാ, ഓ തോടിയായി എവിടെ വരെ ഓടും, എവിടെ വരെ പോകും, ഈ ഓടുന്നതിനൊക്കെ ഒരവസാനമുണ്ട്. ആകാശ ലോകത്ത് നിന്ന് അസ്രായിലും തന്റെ അനുയായികളും വരുമല്ലോ, നീ കാണുമടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, എന്റെ ഉപ്പമാരെ, നിങ്ങൾ ഓരോരുത്തരും കാണുകയാണ് ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അവരടുത്ത് വന്നിട്ട് പറയും, ഓടടാ, വിളിക്കടാ, നീ ആരെ വേണമെങ്കിലും വിളിച്ചോ. പടച്ചവനെ, മലക്കുകൾ പറയും, വിളിക്കടാ സിറാജ്, നിന്റെ റൂഹ് പിടിക്കാമെന്നതാണ്. ആരെ വേണമെങ്കിലും വിളിക്കടാ, ആരെ വേണമെങ്കിലും നിന്നെ രക്ഷപ്പെടുത്താൻ വിളിക്കടാ എന്ന് പറയുമ്പോ ആരാടോ നിന്നെ രക്ഷപ്പെടുത്താൻ വരുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, എന്റെ മുന്നിൽ വരും നീ, നിന്നെ ഞാൻ കൊണ്ടുവരും, എന്റെ മുന്നിൽ ഞാൻ നിന്നെ കൊണ്ടുവരും. നീ സൂക്ഷിച്ചോ, നീയൊക്കെ ഓർത്തു വെച്ചോ,
وكذلك اليوم تنسى